വയനാട് കുപ്പാടി തറയിൽ ഇറങ്ങിയ കടുവയെ മയക്കുവെടി വയ്ക്കാൻ തീരുമാനമായി. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ കടുവയുടെ കാൽപ്പാടുകൾ സ്ഥിരീകരിച്ചു കഴിഞ്ഞു. രാവിലെ ഏഴര മണിക്കാട്ടോ ഇപ്പോൾ തോട്ടത്തിൽ കയറിയിട്ട് ഇത് സംഭവിച്ചതാണ്. അതിനുശേഷം വിളിച്ച് എല്ലാവരും ഇങ്ങനെ ആട് കൂടുക എന്നല്ലാണ്ട് സാധനം ഇവിടെ ഉണ്ട്, ഇതുവരെ ഒന്നും പിടിച്ചു വരാക്കുകയൊന്നും ചെയ്തിട്ടില്ല. ഈ സാധനം ഇനിയും ഇവിടുന്ന് നഷ്ടപ്പെടും. ഇവിടെ വന്ന് വെറുതെ നാളെ കാവിലെ വിളിക്കും, അടുത്ത സ്ഥലത്ത് നിന്ന് വിളിക്കും, അവിടെ പോകും, അങ്ങനെ കളിച്ച് ഓരോ ജീവൻ പോകാന്നല്ലാണ്ട് വേറെ ഒന്നും ഉണ്ടാകും തോന്നുന്നില്ല. അപ്പം തന്നെ ശരിക്കും പിടിക്കാൻ പറ്റിയ നല്ലൊരു സാഹചര്യത്തിലുള്ളത്. പക്ഷെ എന്താ ചെയ്യുന്നതെന്ന് അറിയില്ല, പറ്റുന്നില്ല. ആദ്യം ഫോറസ്റ്റിൽ വിളിച്ചു പറഞ്ഞു അവരെന്തായാലും വരാം, നമ്മുടെ മാനന്തവാടിയുള്ള ആളുകൾ. ഓപ്പറേഷൻ ഒന്നും നടന്നില്ല ഇതുവരെ. അപ്പോൾ ഇതിന് പരിഹാരം നിർബന്ധമായിട്ട് വീട്ടിൽ രാവിലെ കാപ്പി പറിക്കാൻ പറ്റും. തോട്ടത്തിൽ നിന്ന് കഴിഞ്ഞാൽ തോട്ടത്തിൽ കയറി ഒരു മാനം കാപ്പി പറിച്ച് രണ്ടാമത്തെ മാനം പറിക്കുമ്പോഴത്തേക്ക് ഇത് അവിടെ കിടന്നു ഒറ്റ ചാട്ടാണ്. എൻ്റെ കയ്യിൽ കത്തി ഞാൻ വൈദ്യുതി കൊടുത്ത് ഒച്ചയിട്ട് അപ്പോൾ തിരിഞ്ഞങ്ങോട്ട് കോടി. അപ്പം ഭാര്യ ഉണ്ടായിരുന്നു ഒപ്പനോ, ഞാൻ ഓളയും കൂട്ടി ഇങ്ങനെയെല്ലാം പോലും വീട്ടിൽ ഇവിടെ എത്തിച്ചോളാം ഒരാളെ തറുമില്ലേ. അപ്പൊ അങ്ങനെ ഞാൻ സ്റ്റേഷനകത്ത് വിളിച്ച് ആൾക്കാരെ അറിയിച്ചു. ആൾക്കാരെ ഇവിടെ വന്ന് വന്ന് ഇവിടെ സ്റ്റേഷൻ വന്നതിന് ശേഷം ആൾക്കാരെന്താക്കി ഒരു പത്ത് മൂന്ന് ആളും അതിന്റെ ഡയറക്ടർ കാണിച്ചു. കുപ്പാടി തുറയുന്നത് വിപിൻ സി വിജയനാണ് വിവരങ്ങളുമായി ചേരുന്നത്. വിപിൻ, കടുവയെ വെടിവെക്കാനുള്ള ഉത്തരവായിരിക്കുന്നു, കടുവ എവിടെയാണ് ഉള്ളത് എന്ന് കൃത്യമായി സ്പോട്ട് ചെയ്ത് കഴിഞ്ഞോ? ചേട്ടാ നിങ്ങൾ അങ്ങോട്ട് ഇറങ്ങിക്കോ. രതീഷ്, തുപ്പാടിത്തറയിൽ കടുവയെ കണ്ടിരിക്കുന്നു. ഇപ്പോൾ ഈ ആ കാണുന്ന വാഴത്തോട്ടത്തിന്റെ ഉള്ളിൽ കടുവയുണ്ട് എന്നാണ് ഇപ്പോഴത്തെ ഒരു നിഗമനം. അവിടേക്ക് വനപാലകർ ഉൾപ്പെടെയുള്ളവരെത്തി അതിനുള്ളിൽ ഉണ്ടെങ്കിൽ മയക്കുവെടി വെക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഡ്രോൺ ഉൾപ്പെടെയുള്ളവ വെച്ച് പരിശോധന നടത്തി. അപ്പോൾ അതിനുള്ളിൽ കടുവയുണ്ട് എന്നുള്ള ഏകദേശം ഒരു സ്ഥിരീകരണം ആയിട്ടുണ്ട്. അതിനുള്ള നടപടിക്രമങ്ങളിലേക്ക് വനപാലകർ ഉൾപ്പെടെയുള്ളവർ കടന്നിരിക്കുകയാണ്. മയക്കുവെടി വെക്കാനാണ് ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത്. ഇന്ന് രാവിലെ 7:30 കൂടിയാണ് ഈ തീർത്തും ജനവാസ മേഖലയായിട്ടുള്ള ഈ കുപ്പാടിത്തറയിൽ കടുവയെ കാണുന്നത്. അത് കാപ്പിത്തോട്ടത്തിൽ വെച്ചായിരുന്നു, അവിടുത്തെ വിള പറിക്കാൻ പോയപ്പോഴാണ് ഈ ഒരു കടുവയെ കാണുന്നത്. പക്ഷേ അതിനുശേഷം ഏകദേശം ഇപ്പോൾ ഈ സമയമായിട്ടും 12 മണി കഴിഞ്ഞിട്ടും കടുവ അതേ സ്ഥലത്ത് തന്നെ ഉണ്ട് എന്നുള്ളത് വലിയ രീതിയിലുള്ളൊരു ഭീതി ഉണ്ടാക്കുന്ന ഒരു കാര്യം കൂടിയാണ്. കാരണം മറ്റെങ്ങോട്ടേക്കും അത് പോയിട്ടില്ല, ഇത് ജനവാസ മേഖലയാണ്, തൊട്ടടുത്ത് എവിടെയും കാടോ മറ്റൊന്നുമില്ല. ഇനി ഇത് ഈ പുതുശ്ശേരിയിൽ കണ്ട അതേ കടുവ തന്നെയാണോ എന്നുള്ളത് വനം വകുപ്പ് ഇപ്പോഴും സ്ഥിരീകരിച്ചിട്ടില്ല. ഇനി മറ്റേതെങ്കിലും കടുവയാണ് എത്ര ദൂരമുണ്ട് ഈ കുപ്പാടിത്തറയിലേക്ക്? ആ ഒരേ കടുവയാകാനുള്ള സാധ്യത തന്നെയല്ലേ? വനപാലകർ അതേക്കുറിച്ച് പറയുന്നുണ്ടോ ഈ കാൽപ്പാടുകളും മറ്റും സ്ഥിരീകരിക്കുമ്പോൾ? അതേക്കുറിച്ചുള്ള പരിശോധനകൾ നടത്തിയിട്ടുണ്ട്, പക്ഷേ അതിലേക്ക് ഒരു സ്ഥിരീകരണം എത്തിയിട്ടില്ല. ഏകദേശം 15 കിലോമീറ്ററോളം ദൂരമുണ്ട്. പക്ഷേ ഈ പ്രദേശത്ത് മറ്റ് കാടൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അതേ കടുവയാകാനുള്ളൊരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഈ ഒരു വാഴത്തോട്ടത്തിനകത്ത് കടുവയുണ്ട് എന്നുള്ളതാണ് ഏറ്റവും അപ്ഡേറ്റ് ആയിട്ടുള്ള വിവരം. അതുകൊണ്ട് തന്നെ അതിനെ മയക്കുപിടി വയ്ക്കുന്നതിനുള്ള ഒരു പരിശ്രമത്തിൽ വനപാലകർ ഉൾപ്പെടെ എത്തിയിരിക്കുന്നു. അതിൻ്റെ ഒരു ഒരു കാഴ്ചകളാണ് ഈ കാണുന്നത്. എത്ര മണിക്കാണെന്ന് ഇപ്പോൾ നിങ്ങൾ കണ്ടോ? കടുവേനെ കണ്ടിരുന്നോ? കണ്ടു. എങ്ങനെയായിരുന്നു? എവിടുന്നാണ് കണ്ടത്? എന്താ സംഭവിച്ചത്? വാഴയും താഴത്തേക്ക് ഇറങ്ങിയിട്ട് വയലിൽ കയറി ഇങ്ങോട്ട് വരും. എങ്ങനെയായിരുന്നു? വാഴയിൽ നിന്ന് താഴത്തേക്ക് ഇറങ്ങി പിന്നെ വയലിൽ ഇറങ്ങിയിട്ട് വീണ്ടും കയറി. നിങ്ങളപ്പോ അവിടെ എന്തിനു പോയതായിരുന്നു? നമ്മളിതിൽ കടുവട്ട് വന്നിട്ട് വന്നത്. ഒരാളുകൾ വന്നപ്പോ നമ്മൾ വന്നു. രാവിലെ മുതൽ അപ്പൊ ഈ ഒരു ഭാഗത്ത് കടുവുണ്ടെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നാണ് അല്ലേ? രാവിലെ ബാർബർ ഷോപ്പിലേക്ക് മാറി പോകണം. നിങ്ങൾ കടുവട്ട് അപ്പൊ വന്നപ്പോ ഇവിടെ ഉണ്ടായിരുന്നോ? ഇവിടെ താഴത്തേക്ക് ഇറങ്ങി പിന്നെ ഇങ്ങനെ കയറി. അപ്പോൾ നിങ്ങൾ കാണുമ്പോൾ ആരോഗ്യമുള്ളതാണോ? അതായത് ഇതിന് പരിക്ക് പറ്റിയിട്ടുണ്ടോ? പരിക്കൊന്നുമില്ല. താഴത്തേക്ക് ചാടി ഇതിന് തിരിച്ചങ്ങോട്ട് വരും. അപ്പോൾ നിങ്ങൾ ഉൾപ്പെടെ ഒരുപാട് പേര് കണ്ടു അല്ലേ? ഇവരെ കണ്ടിട്ട് കടന്ന സ്ഥലം വരെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. എവിടെയും പോയിട്ടില്ല. എവിടെയും പോയില്ല. അതിൻ്റെ ഒരു കാൽപ്പാടി ഭാഗത്തുണ്ടല്ലേ? നമ്മൾ കണ്ടത് കാൽപ്പാട് കണ്ടതാണ്. ഞങ്ങളെല്ലാം കണ്ടതാണ് അവിടെ. അതാണ് സൗണ്ടും കേട്ടിട്ടുണ്ടായിരുന്നു. അവിടെ കാൽപ്പാടും ഉണ്ട്. കറക്റ്റ് നമ്മൾ നോക്കിയതാണ്. അപ്പം നമ്മൾ നോക്കിയപ്പോൾ അവിടെ കറക്റ്റ് കാൽപ്പാട് കണ്ടിട്ടുണ്ട്. കൃത്യം 7 മണിക്കാണ് ഉണ്ടെന്ന് അറിഞ്ഞത്. അപ്പം ഞങ്ങളെല്ലാവരും വന്ന് നോക്കുമ്പോഴാണ് അപ്പം പുള്ളി ഫൽഗുവേട്ടനൊക്കെ കണ്ടിട്ടുണ്ട്. കുറേ പേര് കണ്ടിട്ടുണ്ട് നേരിട്ട്. കാരണം ഇത് ജനവാസ മേഖലയാണ്. കാരണം ഒരു ഫോറസ്റ്റ് ഏരിയ ഒന്നും ഇല്ല ഇവിടെ. നിറച്ചും എന്ന് വെച്ചാൽ ജനങ്ങൾ കൺജസ്റ്റഡ് ആയിട്ട് താമസിക്കുന്ന ഏരിയ ആണ്. അതാണ് ഞങ്ങൾക്കും ഭീതി വരുന്നത്. കാരണം ഒരു ഏരിയയിൽ ഇങ്ങനെ വരിക എന്ന് വെച്ചാൽ അത് നമ്മൾ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇത്ര പേര് താമസിക്കുന്ന ഒരു ഏരിയ അല്ലേ, ഇവിടെ ഒരു ഫോറസ്റ്റ് ഒന്നുമില്ല. അതാണ്. അപ്പോൾ 7 മണിക്കാണ്, എന്നിട്ട് നമ്മൾ അറിയിച്ചു. അപ്പോൾ അവരെത്താൻ ഒരു 10:30 ആയി തോന്നുന്നു. കുപ്പാടിത്തറ ഭാഗത്ത് അങ്ങനെ ഇതിനു മുൻപ് ഉണ്ടായിട്ടില്ല, ഇങ്ങനെ ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഏകദേശം അല്ലേ, ഇവിടെ ഒരു ഫോറസ്റ്റ് ഇല്ലില്ല. ഇതാ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ.
ആണാണ്. അപ്പം എല്ലാവരും എന്താണ് ഒരു പേടിയിലാണ്. കാരണം ഇങ്ങനത്തെ ഒരു ഏരിയയിലൊക്കെ വരികയെന്ന് വെച്ചാൽ നമ്മൾ ഭയക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇനി എങ്ങനെയാണ് എല്ലാ മനുഷ്യനും എന്താ പറയുക മൃഗങ്ങളും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റിലോട്ടല്ലേ നമ്മൾ പോകുന്നത്. അത് ആണാണ്. കാരണം ഇതിങ്ങനെ പെരുകുന്നത് കൊണ്ടാവാം. അതിപ്പം അതിന് കർശനമായ ഒരു എന്താണ് സർക്കാർ നല്ല ഒരു നടപടി എടുക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇതിനെ പിടിക്കുന്നതിനുള്ള ഒരു വലിയ പരിശ്രമം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഇന്നലെ കടുവയുടെ ആക്രമണത്തിൽ മരിച്ച തോമസിന്റെ മൃതദേഹം ഇപ്പോൾ വീട്ടിലാണ് ഉള്ളത്. 2:30 കൂടി പുതുശ്ശേരിയിലെ പള്ളിയിലാണ് സംസ്കാര ചടങ്ങുകൾ അതുമായി ബന്ധപ്പെട്ട് നടക്കുക. ഒപ്പം തന്നെ ഈ കടുവയെ പിടിക്കുക എന്നുള്ളതാണ് വിവരമറിഞ്ഞ് കുപ്പാടിത്തറയിലേക്ക് എത്തിയത്. അവിടെയുള്ള ആളുകൾക്കും വലിയ ആശ്വാസമായിരിക്കുമല്ലോ ഇവിടെ കടുവയെ കണ്ടെത്തി എന്ന വിവരം പുറത്തു വരുന്നത്. ഈ പ്രദേശത്ത് എങ്ങനെയാണ് ഇവർ ഈ ദൗത്യം മുന്നോട്ട് കൊണ്ടുപോകുന്നത്? മറുഭാഗത്തും വീടുകളാണോ ഒരു തോട്ടത്തിനുള്ളിലാണല്ലോ ഈ കടുവ ഉള്ളത് എന്നതാണല്ലോ വിപിൻ നൽകുന്ന ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. ഇതിൻ്റെ മറുഭാഗത്തേക്ക് കടുവ രക്ഷപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ടോ? ആ ഭാഗത്ത് വീടുകളുണ്ടോ? ഈ ദൗത്യ സംഘാംഗങ്ങൾ എല്ലാ ഭാഗത്തുമുണ്ടോ? ഇതിന് ചുറ്റും വീടുകളാണ് രതീഷ്. ഇതിന് ചുറ്റും ഏകദേശം എല്ലാം വീടുകളാണ്. കാരണം മറ്റ് ഇപ്പോൾ പുതുശ്ശേരി പോലത്തെ ഭാഗങ്ങളാണെങ്കിൽ ഒരു ഭാഗത്ത് കാടാണെന്ന് പറയാം. പക്ഷേ ഇവിടെ വരുമ്പോൾ തീർത്തും ആ ഒരു സാഹചര്യമല്ല ഉള്ളത്. അതുകൊണ്ട് തന്നെ കടുവ മറ്റൊരു ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ അത് എങ്ങോട്ടേക്ക് തിരിഞ്ഞാലും അത് ആളുകളിൽ ആശങ്ക കൂട്ടുകയും വലിയ ഭീതി ഉണ്ടാക്കുകയും വലിയ പ്രശ്നങ്ങളിലേക്ക് പോവും ചെയ്യുന്നൊരവസ്ഥയാണ് ഉള്ളത്. എങ്ങനെ ഇവിടേക്ക് എത്തി എന്നുള്ളതിനെ സംബന്ധിച്ചിട്ട് ഇപ്പോഴും ഒരു ഇതായിട്ടില്ല എന്നുണ്ടെങ്കിലും കാപ്പിത്തോട്ടത്തിൽ ഉള്ളിൽ വെച്ചാണ് ഇന്ന് രാവിലെ 7 കൂടി കാണുന്നത്. അതിനുശേഷം ഈ വാഴത്തോട്ടത്തിന്റെ ഭാഗത്തേക്ക് വരികയായിരുന്നു. 25 ആളുകളോളം എന്തായാലും ഈ കടുവയെന്ന് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഭാഗത്ത് തന്നെ ഉണ്ട് എന്നുള്ളത് ഇപ്പോൾ ഡ്രോൺ വെച്ചിട്ടുള്ള ഒരു നിരീക്ഷണത്തിൽ കൂടി വനപാലകർക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇന്ന് രാവിലെ മുതൽ തന്നെ 5 ടീമുകളായിട്ടായിരുന്നു പരിശോധന. അതിൽ കൂടുതൽ ആളുകളെ ഇവിടേക്ക് കൊണ്ടുവന്നിട്ടുള്ളൊരു ഒരു തിരച്ചിലാണ് നടത്തുന്നത്. ഒപ്പം തന്നെ മയക്കുപിടി വെക്കാനുള്ള ഒരു തീരുമാനമാണ്. അപ്പോൾ ഈ ഭാഗത്തെല്ലാം തന്നെ ഇപ്പോൾ ഒരു ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്, പുറത്തിറങ്ങരുത് എന്നുൾപ്പെടെയുള്ളത്. കാരണം മയക്കുപിടി വെച്ചാൽ പോലും ഇത് കുറച്ച് ദൂരം ഓടാനൊക്കെ ഉള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് കൂടുതൽ ആളുകൾ ഈ ഭാഗത്ത് നിൽക്കരുത്, അവരോടൊക്കെ മാറാനുള്ളൊരു നിർദ്ദേശം ഇതിനോടകം തന്നെ വനപാലകർ നൽകിക്കഴിഞ്ഞു. ഒപ്പം മൈക്ക് കെട്ടിക്കൊണ്ടുള്ള ഒരു അനൗൺസ്മെൻറ്റും ഈ പ്രദേശത്ത് ആകെയുണ്ട്. ഇങ്ങനെ ഒരു കടുവയുടെ സാന്നിധ്യമുണ്ട്, അത് സ്ഥിരീകരിച്ചിരിക്കുന്നു. ഇനി അതിനെ പിടികൂടുക എന്നുള്ളതാണ് എന്നുള്ള ഒരു നിർണായകമായിട്ടുള്ള വിവരമാണ് ഇപ്പോൾ വരുന്നത്. അതിനുള്ള ശ്രമങ്ങൾ വയനാട്ടിൽ ആരംഭിക്കുകയും ചെയ്തിരിക്കുന്നു. രതീഷ്, കുപ്പാടിത്തറയിലുള്ള തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ മാതൃഭൂമി ന്യൂസിലൂടെ പ്രേക്ഷകർ കാണുന്നത്. കഴിഞ്ഞ കുറേ ദിവസമായി കടുവപ്പേടിയിലാണ് വയനാട് പുതുച്ചേരിയിൽ തോമസ് നഗർ കർഷകൻ. അദ്ദേഹം കടുവയുടെ ആക്രമണത്തിന് ശേഷം ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് വിദഗ്ധ ചികിത്സയ്ക്കായി കൊണ്ടുപോകുമ്പോൾ ഹൃദയാഘാതമുണ്ടായി മരിച്ചു. വലിയ ഭീതി ആ മേഖലയിലാകെ നിലനിൽക്കുന്നതിനിടയിലാണ് ഇന്ന് രാവിലെ 10-15 കിലോമീറ്ററോളം മാറിയുള്ള കുപ്പാടിത്തറയിൽ കടുവയെ കണ്ടു എന്ന് നാട്ടുകാർ വനപാലകരെ ഉൾപ്പെടെ അറിയിക്കുന്നത്. അങ്ങനെ ദൗത്യസംഘം ആ ഭാഗത്തേക്ക് എത്തുകയായിരുന്നു. ഒരു കാപ്പിത്തോട്ടത്തിലായിരുന്നു കടുവയെ കണ്ടത്. ഇപ്പോൾ വാഴത്തോട്ടത്തിൽ കടുവയുണ്ട് എന്നതാണ് വനപാലകർ സ്ഥിരീകരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ കടുവയെ മയക്കുപിടി വയ്ക്കാനുള്ള തുടർ നടപടികൾ അവിടെ സ്വീകരിക്കുകയാണ്. വലിയ ജനക്കൂട്ടം അവിടെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. എങ്കിലും സുരക്ഷിതമായ അകലത്തിലേക്ക് അവർ മാറി നിൽക്കണമെന്ന് പോലീസും വനപാലകരും നിർദ്ദേശിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി ആളുകൾ പല ഭാഗത്തേക്ക് മാറി നിൽക്കുന്നു. ജനവാസ കേന്ദ്രമാണ്, വയലുകളാണ്, മറ്റ് കൃഷിയിടങ്ങളാണ്, സമീപത്തെങ്ങും വനമില്ല. അങ്ങനെ ഒരു മേഖലയിലാണിപ്പോൾ കടുവ ഇറങ്ങിയിരിക്കുന്നത്. വലിയ ഭീതി അവിടെ നിലനിൽക്കുന്നു. അതിനിടയിൽ രണ്ടിടത്തും കണ്ട കടുവ ഒന്നാണ് എന്നതാണ് ഇപ്പോൾ പ്രാഥമികമായി നിഗമനത്തിലേക്ക് വനപാലകർ എത്തുന്നത്. പക്ഷേ അക്കാര്യത്തിൽ കൂടുതൽ ശാസ്ത്രീയമായ സ്ഥിരീകരണം ആവശ്യമാണ്. വിപിൻ സി വിജയനാണ് അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. വിപിൻ, സമീപത്തേക്ക് പോകുന്നത് വലിയ അപകടകരമാണ്. ഇന്നലെ നമ്മൾ രാജസ്ഥാനിലാണ് എന്ന് തോന്നുന്നു ഒരു വയലിലേക്ക് ഇറങ്ങിയ പുലിയോ കടുവയോ അതിനെ ഒരാൾ കല്ലെറിയുന്നു. അത് ചാടി ഈ കല്ലെറിഞ്ഞ ആളിന് നേരെ ചാടി വരുന്നു. മറ്റൊരാൾ അപകടത്തിൽപ്പെടുന്നു, വലിയ പരിക്ക് പറ്റുന്നു. ഇവിടെ ആളുകളോട് മാറി നിൽക്കാനുള്ള നിർദ്ദേശം കാര്യക്ഷമമായി നൽകുന്നുണ്ടോ? ഈ ദൗത്യത്തിന്റെ ഭാഗമായി എത്രത്തോളം ഉദ്യോഗസ്ഥരുണ്ട്? അതെ, ഏകദേശം 50 ഉദ്യോഗസ്ഥർ ഇപ്പോൾ തന്നെ ഇവിടെ ഉണ്ട്. വനപാലകർ അവർ വിവിധ ഘട്ടങ്ങളിലായിട്ടാണ് ഇപ്പോൾ നമുക്ക് കാണാം. അവിടെയുള്ള ആളുകളോടൊക്കെ മാറാൻ വേണ്ടി പോലീസ് നിർദ്ദേശം നൽകുകയാണ്. അവരൊക്കെ തിരിഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം അത്ര അടുത്തേക്ക് നിൽക്കരുത് എന്നുള്ളൊരു നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് കൂടിയാണ് നമ്മൾ ഈ സുരക്ഷിത അകലം പാലിച്ചുകൊണ്ട് ഇവിടെ തന്നെ നിൽക്കുന്നത്. അപ്പോൾ അത്ര അടുത്ത് നിൽക്കരുതെന്ന് പറയുകയാണ്. കാരണം ആ ഭാഗത്ത് എവിടെയോ കടുവയുണ്ട്. അത് ഏത് രീതിയിലായിരിക്കും അതിൻ്റെ ഒരു പ്രതികരണം എന്നുള്ളത് നമുക്കറിയാൻ സാധിക്കില്ല. അല്ലെങ്കിൽ അത് എങ്ങോട്ടേക്ക് പാഞ്ഞു വരുമെന്നതിനെക്കുറിച്ച് അറിയില്ല. മയക്കുപിടി വയ്ക്കണമെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ശാസ്ത്രീയമായി
കൃത്യമായി തന്നെ അത് പരിശോധിച്ച് മാത്രമായിരിക്കും മയക്കുവെടിയിലേക്ക് പോവുക. അപ്പോൾ അത്തരം കാര്യങ്ങളാണ് ഇപ്പോൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ അവിടെ നൽകിക്കൊണ്ടിരിക്കുന്നത്. പോലീസ് ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. ഇതിന്റെ സ്ഥലം കൃത്യമായിട്ട് ലൊക്കേറ്റ് ചെയ്തു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കാരണം ഡ്രോൺ ഉൾപ്പെടെയുള്ളവ ഉപയോഗിച്ചുകൊണ്ടുള്ളൊരു തിരച്ചിൽ നടത്തിയിരുന്നു. ഈ 7 മണിക്ക് കണ്ടു എന്ന് പറഞ്ഞു ശേഷവും ഏകദേശം 10:30 ആയിട്ടും കടുവ ആ ഭാഗത്ത് തന്നെ മറ്റു പല ആളുകളും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്രദേശം വിട്ടു പോയിട്ടില്ല എന്നുള്ള നിഗമനത്തിലേക്ക് എത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെയുള്ള ഒരു പരിശോധനയാണ് നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ അടുത്ത് നിൽക്കുന്നത് ഒട്ടും സുരക്ഷിതമല്ലാത്തൊരു കാര്യമാണ്. അവരോടൊക്കെ മാറാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒപ്പം ഈ അനൗൺസ്മെൻറ്റും ഇതുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുകയാണ്. രാവിലെ ഇപ്പോൾ ഈ ഭാഗത്ത് കണ്ടുവെന്ന് നിങ്ങൾ എങ്ങനെ അറിഞ്ഞോ? ആൾക്കാർ പറഞ്ഞു കേട്ടതാ. പറഞ്ഞു കേട്ടാ? പറഞ്ഞു കേട്ടാ. ആ ആ ആ ആദ്യമായിട്ടാണ് ഈ പ്രദേശത്ത്? ആദ്യമായിട്ട് ഇത് വയൽ പ്രദേശമല്ലേ, കാടില്ലല്ലോ. ആ വീടും വയൽ പ്രദേശമുള്ളൂ. ആളുകളോട് മാറാൻ പറഞ്ഞിട്ടുണ്ട് അവിടെ നിന്ന്? എല്ലാവരും രാവിലെ വല്ലേ പറഞ്ഞു തുടങ്ങി. എല്ലാവരും എല്ലാവരും പറഞ്ഞു ഇവിടെ നിൽക്കുന്നല്ലേ, അന്ന് കിടന്ന് എല്ലാവരും പറഞ്ഞു. അവിടെ പരമാവധി ആളുകൾ അവിടുന്ന് മാറുന്നുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ കൂടുതൽ അടുത്ത് നിൽക്കുന്നത് ഒട്ടും സേഫ് അല്ല. കാരണം ഇത് ആരോഗ്യമുള്ളൊരു കടുവയാണ്. ഇപ്പോൾ വയനാട്ടിൽ കഴിഞ്ഞ തവണ കണ്ടത് അതിന് പരിക്കുകളുണ്ടായിരുന്നു, അല്ലെങ്കിൽ അതിന് വളരെ പ്രായമായിട്ടുള്ള കടുവയായിരുന്നു. അങ്ങനെ അത് കൂട്ടിലൊക്കെ അകപ്പെടുകയൊക്കെ ചെയ്തു. പക്ഷേ ഇതിനെ കണ്ടവർ പറയുന്നത് മറ്റാരോഗ്യ പ്രശ്നങ്ങളോ ഒന്നുമില്ല, അതുകൊണ്ട് തന്നെ അത് കൂടുതൽ ഒരു അറ്റാക്കിലേക്ക് പോകാനൊക്കെ ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ഈ മയക്കുവെടി വയ്ക്കുമ്പോഴും പെട്ടെന്ന് അത് പ്രതികരിക്കാനുള്ളൊരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ കൂടുതൽ സേഫായിട്ടുള്ളൊരു സ്ഥലത്ത് നിൽക്കുകയും ആ രീതിയിൽ അതിനെ മയക്കുവെടി വയ്ക്കുവാനുമാണ് ഇപ്പോൾ വനപാലകർ ഉൾപ്പെടെ തീരുമാനിച്ചിരിക്കുന്നത്. അതിൻ്റെ നടപടിക്രമങ്ങൾ വയനാട്ടിൽ ആരംഭിച്ചിരിക്കുന്നു. ഇന്ന് ഇതാണ് ഈ ഭീതിയായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യത്തിലും അതിനെ കണ്ടു എന്നുള്ളതൊരു വലിയ കാര്യം തന്നെയാണ്. കാരണം ഇത് എങ്ങോട്ടേക്ക് പോയി എന്ന് കഴിഞ്ഞ ഇപ്പോൾ 2 ദിവസമായി വലിയ ചർച്ചയായിരുന്നു. ഇതിൻ്റെ കാൽപ്പാടുകൾ നോക്കി ഇത് കാട്ടിലേക്ക് തിരിച്ചു പോയോ തുടങ്ങിയിട്ടുള്ള പല കാര്യങ്ങളും ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരൊക്കെ പരിശോധിച്ചിരുന്നു. കഴിഞ്ഞ രാവും പകലും ഇല്ലാതെ അതിൻ്റെ ഒരു തിരച്ചിലായിരുന്നു. അതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ നിർണായകമായി അതൊരു വാഴത്തോട്ടത്തിലുണ്ട് അല്ലെങ്കിൽ കാപ്പിത്തോട്ടമുണ്ട്, ഈ ജനവാസ മേഖല വിട്ടുപോയിട്ടില്ല എന്നുള്ള വിവരം ലഭിക്കുന്നത്. അതിനനുസരിച്ചുള്ള പരിശോധന ഇപ്പോൾ വയനാട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുപ്പാടിത്തറയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. വിപിൻ സി വിജയനാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. 7 മണിയോടുകൂടി കടുവയെ നാട്ടുകാർ കണ്ടു, കടുവയാണ് എന്ന സ്ഥിരീകരണം അത് ഉറപ്പിച്ച് പറയുന്നുണ്ട് നാട്ടുകാർ. തുടർന്ന് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ വിവരം അറിയിച്ചു. 10 മണിയോടുകൂടി അവർ എത്തി. പോലീസ് ഉദ്യോഗസ്ഥരും സ്ഥലത്തുണ്ട്. കടുവയെ മയക്കുവെടി വയ്ക്കാനുള്ള ഉത്തരവായിരിക്കുന്നു. അതിൻ്റെ തുടർ നടപടികളിലേക്ക് കടക്കുകയാണ്. നിയമപ്രകാരമുള്ള തുടർ നടപടികൾ സ്വീകരിക്കുകയാണ്. ഇപ്പോൾ വനപാലകരും പോലീസും ഉൾപ്പെടെ ആളുകളെ അവിടെ നിന്ന് മാറി നിൽക്കണമെന്ന് ആളുകളോട് അഭ്യർത്ഥിക്കുന്നുണ്ട്. അപകട സാധ്യതയുണ്ട്. കടുവ ഈ വാഴത്തോട്ടത്തിൽ തന്നെ ഉണ്ട് എന്നതാണ് പൊതുവിൽ കരുതുന്നത്. അക്കാര്യമാണ് വിപിൻ സി വിജയൻ റിപ്പോർട്ട് ചെയ്യുന്നത്. നേരത്തെ ഡ്രോൺ ഉപയോഗിച്ച് വനം ഉദ്യോഗസ്ഥർ നിരീക്ഷണം നടത്തിയിരുന്നു. കടുവ ഈ വാഴത്തോട്ടത്തിലുണ്ട് എന്നതാണ് വനപാലകർ പറയുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ വെടിവെക്കാനുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കുന്നത്. സമീപത്തൊക്കെ വീടുകളുണ്ട്. വലിയ ഭീതിയാണ്. ജനവാസ മേഖലയാണ്. സമീപത്തെങ്ങും വനമേഖലയില്ല. അതുകൊണ്ട് തന്നെ കടുവ എങ്ങനെ ഇവിടെ എത്തി തുടങ്ങിയ ആശങ്കകളൊക്കെ നിലനിൽക്കുന്നുണ്ട്. നേരത്തെ കടുവ ഇറങ്ങിയ പുതുച്ചേരിയിൽ നിന്ന് 10-15 കിലോമീറ്റർ ദൂരമാറിയുള്ള സ്ഥലമാണ് കുപ്പാടിത്തറ. ഒരു ഗ്രാമീണ മേഖല, കാർഷിക മേഖല, അവിടെയാണ് കടുവ ഇറങ്ങിയിരിക്കുന്നത്. രാവിലെ കാപ്പിത്തോട്ടത്തിൽ കടുവയെ കണ്ടു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ തുടർ നടപടികളിലേക്ക് നടപടികൾ സ്വീകരിക്കുന്നത്. വിപിൻ സി വിജയൻ തുടർന്നിട്ട്. വിപിൻ, പുതുച്ചേരിയിലും കഴിഞ്ഞ ദിവസങ്ങളിൽ ദൗത്യ സംഘം തിരച്ചിൽ നടത്തിയിരുന്നു. 100-ലധികം ഉദ്യോഗസ്ഥരുടെ വിപുലമായ പരിശോധനയാണല്ലോ ആ മേഖലകളിലെല്ലാം നടന്നിരുന്നത്. അന്ന് ഇത്ര ദൂരത്തിൽ കടുവ പോയേക്കാം എന്ന ഒരു സാധ്യത പരിശോധിക്കപ്പെട്ടിരുന്നു. അങ്ങനെ ഒരു സാധ്യതയേക്കാൾ കൂടുതൽ ഈ പുതുശ്ശേരി എന്ന് പറയുന്ന ഒരു പ്രദേശത്തിൻ്റെ അതിന് ചുറ്റും കാടുണ്ട്. അപ്പോൾ ആ കാട്ടിലേക്ക് കയറാനുള്ളൊരു സാധ്യതയായിരുന്നു കൂടുതലായിട്ടും ചർച്ച ചെയ്യപ്പെട്ടത്. അപ്പോൾ ആ കാട്ടിലേക്ക് പോയിട്ടുണ്ടോ, അല്ലെങ്കിൽ അതിൻ്റെ കാൽപ്പാടുകൾ വിവിധ ഭാഗങ്ങളിൽ കണ്ടു എന്ന് പറയപ്പെടുന്നു. ആ ഭാഗങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു ഇപ്പോൾ ഇന്നലെയും ഇന്നും ഒക്കെ ആയിട്ടുള്ള പരിശോധനകൾ കൂടുതലായി നടന്നത്. അതിനായിട്ട് ഏകദേശം 7 സംഘങ്ങളാക്കി തിരിച്ചു. ആ സംഘങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ആ പ്രദേശത്തുള്ള കാട് മാത്രമല്ല ഇത്തരത്തിലുള്ള തോട്ടങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ളൊരു പരിശോധന നടത്തി. പക്ഷേ കാര്യമായിട്ട് ഇതിൻ്റെ കാൽപ്പാടുകൾ കാണുകയോ അല്ലെങ്കിൽ ഒന്നും ഉണ്ടായില്ല. പക്ഷേ ഇതിൻ്റെ ഒരു സഞ്ചാരപഥം എന്ന നിഗമനത്തിലായിരുന്നു പരിശോധനകൾ പൂർണ്ണമായും നടന്നുകൊണ്ടിരുന്നത്. അതിനെ കണ്ടുകിട്ടിയിരുന്നില്ല. അപ്പോൾ ഇത് കാട്ടിലേക്ക് തിരിച്ചു കയറിയോ എന്നൊക്കെയുള്ളൊരു ചർച്ചകൾ നടക്കുന്നതിനിടയിലാണ് ഇപ്പോൾ തീർത്തും മറ്റൊരു പ്രദേശത്ത്, ഏകദേശം 15 കിലോമീറ്റർ മാറിക്കൊണ്ടുള്ള ഒരു പ്രദേശത്ത് കടുവയുടെ സാന്നിധ്യം ഉണ്ടാകുന്നത്. ഇന്നിപ്പോൾ ഈ രാവിലെ അതിനെ കണ്ട ആൾ തന്നെ ഇപ്പോൾ നമ്മൾ പറയുന്നുണ്ട്, അവരും ഭാര്യയും കൂടി വിള പറിക്കാൻ പോയ സമയത്തായിരുന്നു ഈ കടുവയെ കണ്ട് തന്നെ അവരുടെ ഭാര്യ ബോധക്ഷയം വന്നു. അത് എന്തോ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു എന്ന് മാത്രമേ പറയാൻ സാധിക്കൂ.
ഉപയോഗിക്കുകയുള്ളൂ കാരണം നാട്ടുകാർ അപ്പോൾ അത്രത്തോളം ഭീതിയിലാണ് അതിനുശേഷം പലരും ഇത് നടന്നു പോകുന്നത് കണ്ടു ഈ വാഴത്തോട്ടത്തിൻ്റെ ഭാഗത്തുണ്ട് എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ പലരും ഇത് ഇതിനെ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ അതിനെ പിടികൂടുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൗത്യമാണ് നിലനിൽക്കുന്നത് കഴിഞ്ഞ കുറേ ഈ ഒരു മീനങ്ങാടി പോലുള്ള പ്രദേശങ്ങൾ ഇതിനു മുൻപ് ഇത്തരത്തിൽ ഒരു മൃഗശല്യമോ അല്ലെങ്കിൽ കടുവയൊന്നും ഇറങ്ങിയിരുന്നില്ല അപ്പോൾ ഇപ്പോൾ പുലിയാകുന്നു അല്ലെങ്കിൽ കടുവയാകുന്നു എന്നുള്ളത് നിരന്തരമായി വയനാടിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ആന ഇറങ്ങുന്നു ഇത് തന്നെ ഒരു നിരന്തരമായിട്ടുള്ള വാർത്തകളായി പുറത്തേക്ക് വരികയാണ് കഴിഞ്ഞ ഒരു വർഷമായി വലിയ രീതിയിൽ തന്നെ ഇതിൻ്റെ ഒരു ശല്യം കൂടിയിരിക്കുന്നു എന്നുള്ളതാണ് അത് തീർത്തും ഈ കാടിൽ നിന്നും ഒറ്റപ്പെട്ട് നിൽക്കുന്ന ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നു എന്നുള്ളതാണ് ജനങ്ങളെ സംബന്ധിച്ചിട്ട് ഏറ്റവും ഭീതിയായിട്ടുള്ളത് ഇതിനെ പിടികൂടുക എന്നുള്ളത് ഒറ്റ കാര്യമാണ് കാരണം ഇന്നിപ്പോൾ മുന്നിലുള്ളത് കാരണം ഈ ഒരു പ്രദേശത്ത് ഈ ഒരു കുപ്പിത്താർ പോലത്തെ ഒരു ഭാഗത്ത് ഒട്ടും തന്നെ കാടിൻ്റെ ഭാഗമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് പുറത്തേക്ക് എവിടേക്ക് പോയാലും അത് ആളുകളെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന കാര്യമായിരിക്കും അതിൻ്റെ ഒരു ഗൗരവം കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ ഇവിടെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള തിരച്ചിലും അതുപോലെ തന്നെ മയക്കുവെടി വയ്ക്കാൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്കും കടക്കുന്നത് ഇപ്പോൾ ഇന്നലെ തോമസിന് ഉണ്ടായിട്ടുള്ള അപകടം എന്ന് പറഞ്ഞാലും ആ പ്രദേശത്ത് കടുവയുടെ ഒരു ആക്രമണം അല്ലെങ്കിൽ കടുവയുടെ സാന്നിധ്യവും ഇല്ല അതൊരു ആ ഒരൊറ്റ സംഭവമായിട്ടാണ് അവർ കണക്കാക്കുന്നത് ഒറ്റപ്പെട്ടൊരു സംഭവമായിട്ട് പെട്ടെന്ന് കടുവ വരുന്നു അത് അടിച്ചിടുന്നു അതിൻ്റെ അണപ്പല്ലടക്കം കാലിൻ്റെ തുടയിൽ നിന്ന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പോസ്റ്റ്മോർട്ടത്തിലടക്കം തെളിഞ്ഞത് അപ്പോൾ എത്രത്തോളം ക്രൂരമായ ഒരു ആക്രമമാണ് അദ്ദേഹത്തിന് എതിരെ ഉണ്ടായത് എന്നുള്ളത് മനസ്സിലാക്കണം അപ്പോൾ ആ ഒരു ആശങ്ക ജനങ്ങളിലുണ്ട് ഈ സമയത്താണ് കടുവ കൂടുതൽ കൂടുതൽ ജനവാസ മേഖലകളിലേക്ക് എത്തുന്നു എന്നുള്ള ഈ ഒരു കാര്യം ജനങ്ങളെ ആശങ്ക കൂട്ടുന്നത്.